നവർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നും കേരളത്തിലോട്ട് ട്രെയിനിൽ പോകുമ്പോഴുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ്. RT-PCR വേണോ, സെക്കൻഡ് ഡോസ് വേണോ, ഫസ്റ്റ് ഡോസ് വേണോ, പാസ് വേണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുന്നേ സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യുമ്പോഴൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചേട്ടൻ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞത് RT-PCR ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാമല്ലോ എന്നാണ്. അപ്പോൾ അന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ശരിക്കൊരു മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് RT-PCR ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായല്ലോ എന്നാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിനും സ്കൂട്ടറിനൊക്കെ വരുന്നതിനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ബസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ ബസ്സിന് വരുമ്പോൾ RT-PCR ഉണ്ടോയെന്ന് ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അത് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു. പക്ഷേ ബോർഡറിലൊന്നും നമ്മളോട് അത് ചോദിച്ചില്ല കേട്ടോ. സെക്കൻഡ് പ്രാവശ്യം വരുമ്പോൾ RT-PCR ഉണ്ടോയെന്ന് ചോദിച്ചു, പക്ഷേ നമ്മളടുത്ത് കാണിക്കാനൊന്നും പറഞ്ഞില്ല, ബോർഡറിലും ചോദിച്ചില്ല. മൂന്നാമത്തെ പ്രാവശ്യം RT-PCR എന്നൊരു സംഭവമേ ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ബസ്സിന് വരുമ്പോൾ RT-PCR ചോദിക്കുന്നത് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് വരാം. ട്രെയിനിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ വന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. വേറെ ഒന്നും അവർ ചോദിക്കുന്നില്ല. TTR വരും, നമ്മളടുത്ത് ടിക്കറ്റ് ചോദിക്കും, എന്തെങ്കിലും ഒരു നമ്മൾ ഐ ഡി കാണിച്ചു കൊടുക്കാൻ പറയും. അത്ര മാത്രമല്ലാതെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ടോ, ഫസ്റ്റ് ഡോസ് ഉണ്ടോ, സെക്കൻഡ് ഡോസ് ഉണ്ടോ, RT-PCR ഉണ്ടോ, ഒന്നും നമ്മളടുത്ത് ചോദിക്കുന്നില്ല. അപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രെയിനിൽ വരാം കേട്ടോ. RT-PCR എടുക്കാനുള്ള സമയമല്ല, അല്ലെങ്കിൽ റിസൾട്ട് വരാനുള്ള സമയമല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ വരൽ തന്നെയാണ് ബെസ്റ്റ്. കാരണം നമുക്ക് ആ ഒരു സമയത്ത് ഇതെടുക്കാൻ പറ്റുന്നില്ല എന്ന്, നമുക്ക് അത്യാവശ്യമായിട്ട് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്രെയിൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മളുടെ RT-PCR ഒന്നും തന്നെ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.